നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പകൽ സമയത്ത് പോലും സൂര്യ വെളിച്ചം നിലത്ത് വീഴാത്തത്ര ഇരുളടഞ്ഞ വനമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള രക്തദാഹികളായ മതയാനകളെ കൊണ്ടുവന്ന് വിടുന്നത് ഇവിടെയാണ് മാഡം. മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾ പോലും പോവാൻ ഭയപ്പെടുന്ന സ്ഥലം, പ്രത്യേകിച്ചും രാത്രി. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല മാഡം. എന്താ സത്യം? ഉയരത്തിൽ കയറിയ സിഗ്നൽ കിട്ടുമെന്ന് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ മരത്തിൽ കയറി നോക്കിയാലോ? ആ എന്നാ അങ്ങനെ ചെയ്യാം. ദാ ഇതൊന്ന് പിടിച്ച്. ഒറ്റക്ക് നടക്കും തോന്നില്ല പപ്പി. എനിക്ക് പകരം പപ്പി മരത്തിൽ കയറി ഞാൻ താഴെ നിന്ന് സഹായിക്കാം. അയ്യോ ഞാൻ വീഴില്ലേ? വീഴാതെ ഞാൻ നോക്കിക്കോളാന്നേ. വാ. കയറിക്കോ പപ്പി. ഇനി പിടിച്ച് കയറിക്കോ, ഞാൻ ഹെൽപ്പ് ചെയ്യാവേ. സത്യ മോളെ, പപ്പി സത്യ മോളെ, മോളെ പപ്പി മോളെ, സത്യ സത്യ മോളെ, സത്യ മോളെ, സത്യ മോളെ, സത്യ മോളെ, മോളെ, സത്യ മോളെ, മോളെ, സത്യ. കിട്ടുന്നുണ്ടോ പപ്പി? ഇല്ല പപ്പി. സത്യ മോളെ, പെട്ടെന്ന് വിളിക്കാം അമ്മേ. ആ പപ്പി മോളെ, സത്യ മോളെ, പപ്പി പപ്പി മോളെ, ഞങ്ങള് കാട്ടില ആന്റി, വഴിയറിയില്ല. ചുറ്റിലും ഇരുട്ടോ, പേടിയാവുന്ന ആന്റി. ഞങ്ങളെ പെട്ടെന്ന് ഒന്ന് രക്ഷിക്കണേ. മോളെ നോക്ക്, മോളെ സമാധാനിക്ക, ഞങ്ങളും ഇതേ കാട്ടിൽ തന്നെ ഉള്ളത്. ഹലോ ഹലോ, നിങ്ങൾ ഇപ്പൊ എവിടെയാണോ അവിടെ തന്നെ നിക്ക്. ഹലോ കേക്കുന്നില്ല ആന്റി. ഹലോ മോളെ കേക്കുന്നില്ലേ? ഹലോ മോളെ, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക, നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ നിക്ക്. എന്താ ആന്റി എന്താ പറഞ്ഞേ? ഹലോ മോളെ, നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ നിക്കണം. ഇന്നലെ നിങ്ങളുടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റൂ. ഹലോ 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 മോളെ കേക്കുന്നുണ്ടോ? ഹലോ ഹലോ കേക്കുന്നില്ല ആന്റി. മോളെ ഹലോ ഹലോ. അയ്യോ കട്ടായല്ലോ. ഹലോ എന്ത് പറ്റി പപ്പി? സിഗ്നല് പോയി. ഹലോ
മേഡം, നമുക്ക് ആ ഭാഗത്തോടെ നോക്കാം. നീ ഒന്നും കൂടി ട്രൈ ചെയ്യ്. സിഗ്നൽ കിട്ടുന്നില്ലല്ലോ സത്യ. ഒന്നുകൂടി ഒന്ന് നോക്ക് പപ്പി. സത്യ മോളെ കിട്ടുന്നില്ല. സത്യ സാരമില്ല, പോട്ടെ പപ്പി, ഇങ്ങ ഇറങ്ങി വാ. പപ്പി മോളെ, മോളെ, സത്യ മോളെ, സത്യ, സത്യ, പപ്പി, സത്യ. അല്പസമയം ഓണായിരുന്നു മാഡം. എനിക്കറിയാം, അവരെന്നോട് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഓക്കേ മാഡം. പക്ഷേ ഞാൻ പറയുന്നൊന്നും അവർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോണിന്റെ സിഗ്നല് പെട്ടെന്ന് കട്ട് ആവുകയും ചെയ്തു. അവിടെ സിഗ്നൽ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമായിട്ട് കരുതിയാ മതി മാഡം. ഒരു ഫോൺ കമ്പനിക്കും അവിടെ നെറ്റ്വർക്ക് കവറേജ് ഇല്ല. അവരിപ്പോ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ട് മാഡം. മാം നിൽക്കുന്നതിന് 2 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്ത് മാറിയാണ് കുട്ടികൾ ഇപ്പോ ഉള്ളത്. 2 കിലോമീറ്ററോ? യെസ് മാം. മാഡം ആ ഫോണും തരൂ, ഞാൻ അടുത്ത ഫോറസ്റ്റ് ഓഫീസറിന് കൊടുക്കാം. യെസ് മാം. ഹലോ, ഞാൻ കളക്ടർ ശാലിനി മാഡത്തെ അക്കമ്പനി ചെയ്യുന്ന ഫോറസ്റ്റ് ഓഫീസറാണ്. കുട്ടികൾ ഇപ്പോൾ എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നതിന് 2 കിലോമീറ്റർ പടിഞ്ഞാറ്. പടിഞ്ഞാറോ? ഇയാൾക്കറിയോ ഈ പറഞ്ഞ സ്ഥലം? നന്നായിട്ട് അറിയാം മാഡം. ആനച്ചാലെന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. പകൽ സമയത്ത് പോലും സൂര്യ വെളിച്ചം നിലത്ത് വീഴാത്തത്ര ഇരുളടഞ്ഞ വനമാണ്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമുള്ള രക്തദാഹികളായ മതയാനകളെ കൊണ്ടുവന്ന് വിടുന്നത് ഇവിടെയാണ് മാഡം. മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങൾ പോലും പോവാൻ ഭയപ്പെടുന്ന സ്ഥലം, പ്രത്യേകിച്ചും രാത്രി. അവിടെ പോയവരാരും തിരിച്ചു വന്നിട്ടില്ല മാഡം. നമുക്ക് തിരച്ചില് രാവിലെ തുടങ്ങിയ പോരെ. മാഡത്തിന് TVയിൽ വിശ്രമിക്കാം. അല്ല മാഡം, പടിഞ്ഞാറ് ഇങ്ങോട്ടല്ലേ? അതെ മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.